നമസ്കാരം. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ ഇന്ത്യക്കെതിരെ ഭീകരവാദം പടർത്താനായി പ്രത്യേകം ട്രെയിനിങ് കൊടുക്കുന്ന വാർത്ത നമ്മൾ ചെയ്തിരുന്നു. പ്രേക്ഷകർ കണ്ടു കാണുമല്ലോ. ഈ പാകിസ്ഥാൻ പലതരത്തിൽ ഇന്ത്യയെ എങ്ങനെ തകർക്കാം എന്നാലോചിച്ച് നടക്കുകയാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ചൈന ഒപ്പം കൂട്ടുണ്ട്, ഇപ്പോൾ നേപ്പാളും കൂട്ടുണ്ട്. അപ്പോൾ ഇവർ മൂന്നുപേരും ചേർന്ന് വലിയ യുദ്ധപ്രഖ്യാപനവും അതും ഇതുമൊക്കെയാണ് ഇന്ത്യക്കെതിരെ നടത്തുന്നത്. പിന്നെ ഈ ആവശ്യമുള്ള ആ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതിയല്ലോ എന്ന് കരുതി ഭാരതം അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. അർഹിക്കുന്ന അവഗണനയോടെ ഇതൊക്കെ തള്ളിക്കളയുകയാണ് പതിവ്. ഇതിപ്പോൾ പുതിയ ഒരു വാർത്ത വന്നിരിക്കുന്നു. ഇന്ത്യയിലെ BJP RSS നേതാക്കളെ വധിക്കാനായി പാകിസ്ഥാൻ പദ്ധതി ഒരുക്കുന്നു. അതായത് ഇന്ത്യയിലെ പ്രമുഖരായ നേതാക്കളെ, അതായത് BJP മന്ത്രിമാരുണ്ട്, BJP യുടെ മുതിർന്ന നേതാക്കളുണ്ട്, RSS നേതാക്കളുണ്ട്, ഇവരെയൊക്കെ വധിക്കാനുള്ള പദ്ധതി തയ്യാറാക്കുകയാണെന്നാണ് പുതിയ റിപ്പോർട്ട്. ഏതായാലും ഇന്റലിജൻസും അതുപോലുള്ള കേന്ദ്ര ഏജൻസികളും ഒക്കെ സംസ്ഥാന സർക്കാരുകൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കണ്ട് ഭയപ്പെടുന്നവരല്ല ഇവിടുത്തെ BJP RSS നേതാക്കൾ എന്നുള്ള കാര്യം വൃത്തികെട്ട രാഷ്ട്രീയവും വൃത്തികെട്ട ഭരണവും ഭീകരവാദവും തെമ്മാടിത്തരവും മാത്രം കൈമുതലായുള്ള ഇമ്രാൻഖാന്റെ പാകിസ്ഥാനോട് പറയാൻ ഇവിടുത്തെ ജനത ആഗ്രഹിക്കുകയാണ്. ഇവിടെ അങ്ങനെ നിങ്ങൾ മുക്കുന്നത് കേട്ട് ഒളിച്ചോടിപ്പോകാൻ ഇത് വെറും കൊച്ചുകുട്ടികളുടെ കളിയല്ല. ഇവിടുത്തെ BJP യുടെയും RSS ൻ്റെയും എല്ലാ നേതാക്കളും ഒരുപാട് സമരമുഖങ്ങളിലൂടെ, ജീവിത പ്രശ്നങ്ങളിലൂടെ, അതുപോലെ തന്നെ ഭീഷണിയിലൂടെ, വധശ്രമത്തിലൂടെ അങ്ങനെ കടന്നു വന്നവരും അതിനെയൊക്കെ തൃണവത്കണിച്ച് അതിനെയൊക്കെ തല്ലിയൊടിച്ച് മുമ്പോട്ട് പോയി നേതൃപദവിയിലെത്തിയവരുമാണ്. ഇതൊന്നും പാകിസ്ഥാൻ അറിയില്ല, അതാണ് കാര്യം. ഇവിടുത്തെ BJP യുടെയും RSS ൻ്റെയും ചരിത്രം പാകിസ്ഥാൻ ഇമ്രാൻഖാൻ ഒന്ന് പഠിച്ചാൽ നന്നായിരുന്നു. ബുദ്ധിമുട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഞങ്ങൾ വേണമെങ്കിൽ അയച്ചു തരാം, ഒന്ന് വായിച്ചു നോക്ക്. എന്നിട്ട് കിടന്ന് ബഹളം കൂട്ട്. ഭീകരവാദികൾക്ക് പിന്തുണ കൊടുക്കുമ്പോൾ, ചൈനയുമായി ഒത്തുചേർന്ന് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ എന്താണെന്നും ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഭരണകൂടം, ഇന്ത്യ ഭരിക്കുന്ന നട്ടലിലുള്ള ഭരണകൂടം എന്താണെന്നും അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തകരെക്കുറിച്ചും അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിന് പിൻബലമേകുന്ന BJP RSS അതുപോലെയുള്ള സംഘടനകളുടെ നേതാക്കളെക്കുറിച്ചും രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചുമൊക്കെ ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. BJP യിലും RSS ലും പ്രവർത്തിക്കുന്ന മുതിർന്ന നേതാക്കളെ കൊലപ്പെടുത്താൻ പാകിസ്ഥാനിൽ ചില സംഘടനകളും സർക്കാരും ചേർന്ന് ഗൂഢാലോചന നടത്തുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കേന്ദ്ര സർക്കാർ തന്നെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. ഏറ്റവും അടുത്ത് തന്നെ ഭീകരാക്രമണം നടത്താൻ ചില തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് മേൽ സമ്മർദ്ദമുള്ളതായി റിപ്പോർട്ട് ലഭിച്ചെന്ന് തമിഴ്നാട് പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. ഇവിടെ ഭീകരവാദവും ഒക്കെ പടർത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി RSS നേതാക്കളെയും പ്രവർത്തകരെയും കൊല്ലാൻ, BJP ക്കാരെ കൊല്ലാൻ ഇവിടെ പാകിസ്ഥാൻ ഇടപെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഇതൊന്നും ഒരു രോമത്തിൽ തൊടുന്ന ഒരു വാർത്ത പോലും അല്ല. അത് പറയാനാണ് ഈ വാർത്ത പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. അല്ലാതെ ഇതൊരു വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു വലിയ മുന്നറിയിപ്പായിട്ടൊന്നും ഇവിടുത്തെ BJP RSS നേതൃത്വം എടുക്കുന്നില്ല എന്ന് പറയാനാണ് ഈ വാർത്ത ചെയ്തത്. തുടർന്ന് നേതാക്കൾക്ക് സുരക്ഷ ഒരുക്കാനായിട്ട് രാജ്യവ്യാപകമായി വിവിധ സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതൊക്കെ സുരക്ഷയുടെ ഭാഗമാണ്. പക്ഷേ ഇവനൊന്നും ഈ പടികടക്കില്ല, ഇങ്ങോട്ട് വന്ന് ഒരു ചുക്കും ചെയ്യില്ല എന്നുള്ള കാര്യം ഇവിടുത്തെ ഈ നേരത്തെ പറഞ്ഞ സംഘടനകളുടെ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയും അതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും അതിൻ്റെ വിവിധ ക്ഷേത്രങ്ങളുടെയും ഒക്കെ നേതാക്കൾക്ക് നന്നായി അറിയാം. ചില BJP നേതാക്കളുടെ വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കാൻ പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകൾ രാജ്യത്തെ ചില അധോലോക ക്രിമിനൽ ഗ്രൂപ്പുകളെ ചുമതലപ്പെടുത്തിയതായും കേന്ദ്രം കൈമാറിയ ജാഗ്രതാ നിർദ്ദേശത്തിലുണ്ട്. ഇവിടെ മറ്റ് സംഘടനകളുണ്ടല്ലോ, ഇവർക്ക് സഹായം കൊടുക്കുന്ന, പാകിസ്ഥാന് സഹായം കൊടുക്കുന്ന, പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിക്കുന്ന ഹിസ്ബുൾ മുജാഹിദിന് വേണ്ടിയും തെഹ്രിക് ഈ അങ്ങനത്തെ, എനിക്കിവരുടെ ഒന്നും പേര് പോലും കൃത്യമായി പറയാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ താല്പര്യമില്ല. പിന്നെ കുറേ ഉണ്ടല്ലോ ഈ ഭീകരവാദികളാണിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ എല്ലാ സംഘടനകളും ഏതാണ്ട് ഭീകരവാദികളാണ്. വളരെ കുറച്ച് മുഹാജിർ ഖോമി മൂവ്മെൻ്റ് അങ്ങനെ വളരെ കുറച്ച് മിതവാദി സംഘടനകളെ ഉള്ളൂ, ബാക്കിയെല്ലാം തീവ്രവാദി മത തീവ്രവാദത്തിൻ്റെ സംഘടനകളാണ്. അതിനൊക്കെ സഹായവുമായി പാകിസ്ഥാനികൾ, പാകിസ്ഥാന് ജയ്വിളിക്കുന്ന രാജ്യദ്രോഹികൾ ഇവിടെ ധാരാളമുണ്ട് താനും. BJP RSS വിശ്വ ഹിന്ദു പരിഷത്ത് മുതലായ സംഘടനകളുടെ നേതാക്കൾക്ക് കനത്ത സുരക്ഷ ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ നേതാക്കളും അവരുടെ വ്യക്തിഗത സുരക്ഷാ ഉദ്യോഗസ്ഥരും ജാഗ്രത പാലിക്കാനും എന്നും ജാഗ്രതയിലാണ്, എന്നും എപ്പോഴും നിതാന്ത ജാഗ്രതയിലാണ്. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചും കനത്ത സുരക്ഷ ഏർപ്പെടുത്താനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ രഹസ്യ നീക്കങ്ങൾ പലതും നടത്താനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇവന്മാർക്ക്, ഈ ഭീകരവാദികളുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവന്മാർക്ക് ബുദ്ധിയില്ല, തലയ്ക്കകത്ത് ഒരു ആൾത്താമസവുമില്ല. ഇവർക്കത് എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് പോലും സത്യം പറഞ്ഞാൽ അറിയില്ല. ഭീകരവാദം പ്ലാൻ ചെയ്യാൻ പോലും അറിയാൻ വയ്യാത്ത വെറും മണ്ടശിരോമണികളാണ്. ഇവർക്ക് എവിടുന്നെങ്കിലും കുറേ പണം കിട്ടണം, പെണ്ണിനെ കിട്ടണം, അതുപോലെ തന്നെ ബോംബുണ്ടാക്കണം, ആളെ കൊല്ലണം, ഈ ഒരു കാര്യം മാത്രമേ ഇവന്മാർക്കറിയൂ. നിങ്ങൾ വല്ലപ്പോഴും ഭീകരവാദികളായാലും പാകിസ്ഥാനികളായാലും വല്ലപ്പോഴും പത്രം വായിക്കുക, നിങ്ങൾ പാകിസ്ഥാൻ പത്രമെങ്കിലും എടുത്തു വെച്ച് വായിക്കുക, വല്ലപ്പോഴും ഇൻ്റർനെറ്റിൽ കയറി എന്തെങ്കിലും സെർച്ച് ചെയ്യുക.
അതൊക്കെയാണ് ഇവിടെ ഇന്ത്യയിലെ ബി ജെ പി ആർ എസ് എസ് നേതാക്കളെ കൊല്ലാനായിട്ട് പദ്ധതിയായിട്ട് വന്നിരിക്കുന്നു. നടന്നത് തന്നെ നിങ്ങൾ ഓടിവാ, കാണിച്ചു തരാം എന്താണ് സ്ഥിതിയെന്ന്. ഇമ്രാൻ കുഞ്ഞുങ്ങൾ ഇവിടെ കുറേ ഉണ്ടല്ലോ. ഇനി അവർ ഇനിയിപ്പം അവരെന്ത് പറയും? അവരൊന്നും പറയില്ല. ഈ ഒരു വിഷയത്തിൽ അവർക്ക് പ്രതികരിക്കാനേ പറ്റില്ല. അത് ബി ജെ പി ആയാലും ആർ എസ് എസ് ആയാലും കൊല്ലപ്പെടുന്നത് അല്ലെങ്കിൽ ഭീഷണിയുള്ളത് ഇന്ത്യക്കാരനല്ലേ എന്ന് ചോദിച്ചാൽ പറയും, അല്ല അത് പാകിസ്ഥാൻ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇമ്രാൻ കുഞ്ഞുങ്ങളെ ന്യായീകരിക്കാനായിട്ട് ഇവിടെ കുറേ ഇമ്രാൻ കുഞ്ഞുങ്ങളുമുണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്തായാലും ഈ ഭീഷണിയൊന്നും കേട്ട് വാലും ചുരുട്ടി പോകുന്നവരല്ല ബി ജെ പിക്കാരും ആർ എസ് എസ്കാരും എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ വാർത്തയെ അവസാനിപ്പിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.